മന്ത്രിസഭാ വികസനത്തിനൊപ്പം സി പി ഐ എം മന്ത്രിമാരുടെ വകുപ്പുകളിൽ അഴിച്ചുപണി നടത്താൻ നിർദ്ദേശം നൽകിയതായി കോടിയേരി ബാലകൃഷ്ണൻ. ഇ പി ജയരാജൻ വീണ്ടും മന്ത്രിസഭയിലെത്തും. ജയരാജന് വ്യവസായ വകുപ്പ് നൽകാൻ ധാരണ. എ സി മൊയ്തീന് തദ്ദേശ സ്വയംഭരണ വകുപ്പും കെ ടി ജലീലിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ന്യൂനപക്ഷ ക്ഷേമവും നൽകാനും ധാരണയായി. ഇടുക്കിയിൽ ദുരിതം വിതച്ച് കനത്ത മഴ. ഇടുക്കിയിൽ മാത്രം മരണസംഖ്യ 12. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 129 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ മാത്രം പെയ്തത്. മുണ്ടൻമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. മഴയ്ക്ക് ഇപ്പോഴും ഒരു ശമനവുമായിട്ടില്ല. ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. വൃഷ്ടിപ്രദേശത്തും മഴ തുടരുന്നു. നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പരമാവധി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 5 ഷട്ടറുകളും ഇപ്പോൾ തുറന്നിരിക്കുന്നു. ആ 5 ഷട്ടറുകളും തുറന്നതിനെ തുടർന്നാണ് ചെറുതോണി പുഴയിൽ വലിയ രീതിയിലുള്ള നീരൊഴുക്ക്, വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് തന്നെയാണ് കാണുന്നത്. നമുക്കിപ്പോൾ കാണാം, ചെറുതോണി പുഴയിൽ നിന്ന് ഏറ്റവും താഴെ ആദ്യഘട്ടത്തിൽ അത് പതിക്കുന്ന ചെക്ക്ഡാം കഴിഞ്ഞ് തൊട്ട് താഴെയുള്ള പാലമാണിത്. ആ പാലത്തിലേക്കാണ് ഇപ്പോൾ വെള്ളം വലിയ രീതിയിൽ അത് ഒഴുകിയെത്തുന്നു. അത് ഇടിച്ച് കയറിക്കൊണ്ട് അണക്കെട്ടിന്റെ നിന്നുള്ള ഒഴുകിയെത്തുന്ന ആ വെള്ളം പാലം ഇടിച്ച് അത് കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രീതിയിൽ അതിന് മുകളിലൂടെ തന്നെയാണ് വെള്ളം ഇപ്പോൾ പോകുന്നത്. ഈ വിധത്തിൽ അത് തുടരുകയാണ് എങ്കിൽ ഒരു പക്ഷേ ആ പാലത്തിന് തകരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം നേരത്തെ തന്നെ പോലീസ് എത്തി അത് വടം കെട്ടിക്കൊണ്ട് നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യമായ നടപടികളെല്ലാം തന്നെ എടുത്തു വരുന്നു. കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിലേക്കുള്ള മുഴുവൻ ലൈനുകളെല്ലാം തന്നെ മുറിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുകയാണ്. വെള്ളമാണ് പെട്ടെന്ന് തന്നെ വൈദ്യുതി പ്രവഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ മുറിച്ച് മാറ്റിക്കൊണ്ട് പൂർണ്ണമായും ഈ മേഖലകളെല്ലാം തന്നെ തീർത്തും 2 ഭാഗങ്ങളാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് അത്തരം അപകടങ്ങൾ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടൗണിൽ, ചെറുതോണി ടൗൺ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ ആളുകളെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ കടകളും അടപ്പിച്ചു. മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും ടൗണ് സ്തംഭിച്ചിട്ടുണ്ട്. ഗതാഗതത്തിനും അതുപോലെ തന്നെ മറ്റ് സഞ്ചാരത്തിനും എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങളും വ്യാപകമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണത്തിനായി കൊണ്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നു. ഈ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇത് തൊട്ട് താഴേക്ക് എത്തിക്കൊണ്ട് പെരിയാറിലേക്കാണ് അത് ചെയ്യുന്നത്. പെരിയാറിന്റെ 7 ഭാഗങ്ങളിലുമുള്ള ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പെരിയാറിന്റെ 2 കരങ്ങളിലുമുള്ള 100 മീറ്റർ പരിധിയിലുള്ള മുഴുവൻ പേരോടും മാറി നിൽക്കണം എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 5 ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് തൊട്ടുപിറകിൽ കാണുന്ന ചെറുതോണി പാലം, അത് അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. ഈ ഗതാഗതമൊക്കെ തന്നെ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നു. പോലീസിനെയും ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ദുരന്ത നിവാരണത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി നാളെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. രാവിലെ 7:30 സന്ദർശനം. ഹെലികോപ്റ്ററിലെത്തുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ഡി ജി പി എന്നിവരും ഉണ്ടാകും. ഞായറാഴ്ച വരെയുള്ള മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് ചർച്ച ചെയ്തു. കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. ഷീജ നൽകും വിശദാംശങ്ങൾ. ഷീജ, ഏത് ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? ആനന്ദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ആരംഭിച്ച മഴ അത് കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി വരും ദിവസങ്ങളിലും മഴ അതീവ ശക്തമായി തന്നെ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം തന്നെയാണ് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ ജില്ലകളിലുമായി ഈ മഴ വരുത്തിവെച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങൾ നേരിട്ടെത്തി സന്ദർശിക്കുന്നത്. കാര്യങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം
റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ ഡിജിപി കൂടാതെ ചീഫ് സെക്രട്ടറി എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മുഖേനയായിരിക്കും ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക. പ്രളയബാധിത പ്രദേശങ്ങളിൽ ഏതൊക്കെ പ്രദേശങ്ങളായിരിക്കും സന്ദർശിക്കുക എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഒരുവിധം ഉള്ള പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും പ്രതികൂലമായുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. അതൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും ഏതൊക്കെ പ്രദേശങ്ങൾ സന്ദർശിക്കും എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഞായറാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ഇവിടെ കേരളത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ എത്തിയ ശേഷം ഇവിടെയുള്ള സ്ഥിതിഗതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ ഒരു സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഈ ഒരു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ അറിയിക്കുന്നതായിരിക്കും. സംസ്ഥാനത്തിന് എല്ലാവിധ സഹായവും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കരസേനയെ വരെ കേരളത്തിലേക്ക് അയക്കാം എന്നുള്ളൊരു ഉറപ്പും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ നിലവിലെ സ്ഥിതി, സംസ്ഥാനം കൂടുതൽ സഹായം ആവശ്യപ്പെടുക, ഇതെല്ലാം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഈ അതിനു മുന്നോടിയെ തന്നെയാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി എല്ലാ പ്രവർത്തനങ്ങളും സെക്രട്ടേറിയറ്റിൽ ഒരു പ്രത്യേക സെല്ല് മുഖാന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. രാവിലെ മുതൽ തന്നെ പല ഘട്ടങ്ങളിലായി വിവിധ യോഗങ്ങൾ ചേർന്നുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്തണം എന്നുള്ളതിൽ തന്നെ തീരുമാനങ്ങൾ എടുത്ത് കൈമാറുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും പ്രളയബാധിത പ്രദേശങ്ങളിൽ കരസേന, നാവികസേന, വ്യോമസേന ഒപ്പം NDRF ഇവരുടെ എല്ലാം സംയുക്തമായുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാ വകുപ്പുകളും സംയുക്തമായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ ജില്ലകളിലും ഓരോ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഒക്കെ പുരോഗമിക്കുന്നത്. അതാത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡാമുകൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് പ്രത്യേകമായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുക. കാരണം ഇവിടങ്ങളിൽ സംസ്ഥാനത്താകെ 24 ഡാമുകളാണ് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് തീരപ്രദേശത്തുള്ളവർക്ക് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള മുൻകരുതൽ സ്വീകരിക്കണം, അത് സംബന്ധിച്ചെല്ലാം അവർക്ക് വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. ഇനി ഏതൊക്കെ പ്രദേശങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്, അത്തരം ആൾക്കാരെ ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ഈ മാസം 14 വരെയും കനത്ത മഴ തുടരും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ തുടരുന്ന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ സുശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന് പ്രകാരമുള്ള നടപടികൾ തന്നെയാണ് എല്ലാ സേനാ വിഭാഗങ്ങളുടെയും എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി നാളെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഇടുക്കി ഡാമിന്റെ 5-ാമത്തെ ഷട്ടറും തുറന്നതോടെ ചെറുതോണി പാലം മുങ്ങി. സെക്കൻഡിൽ 7 ലക്ഷം ലിറ്റർ വെള്ളം വീതമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചെറുതോണി ടൗണിൽ നിന്ന് ആളുകളെ വ്യാപകമായി ഒഴിപ്പിക്കുന്നു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലെത്താൻ 1.5 അടി മാത്രം. ചെറുതോണി അണക്കെട്ടിൽ നിന്ന് കൂടല്ലൂർ വെള്ളം തുറന്നു വിടുന്നു. ഇടുക്കി ജില്ലയിലും പെരിയാർ തീരത്തും ആലുവയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. വിവരങ്ങൾ സാലി നൽകും. സാലി, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ ഘട്ടത്തിൽ? സെക്കൻഡിൽ 7.5 ലക്ഷമായി ഔട്ട്ഫ്ലോ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഷട്ടറുകൾ അല്പം കൂടി ഉയർത്തി ഒരു സെക്കൻഡിൽ ഇപ്പോൾ 7.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടേ തന്നെ വലിയ തോതിൽ നീരൊഴുക്കുമുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. 5 മണിയിലെ കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല, പക്ഷെ 4 മണിയിലെ കണക്ക് ലഭിച്ചപ്പോൾ 2,401.76 അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 2,402 എത്താൻ ഇനി ഏതാനും ഇഞ്ചുകൾ പോലുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ചുരുക്കത്തിൽ വലിയ തോതിൽ ഇൻഫ്ലോ ഉണ്ട്. അതിനനുസരിച്ച് പുറത്തേക്ക് ജലം ഒഴുക്കാൻ കഴിയുന്നില്ല. കാരണം ഷട്ടറുകൾ എല്ലാം ഉയർത്തി വെച്ചിട്ടും 7.5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് സെക്കൻഡിൽ ഇപ്പോൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് വരെ 7 ലക്ഷമായിരുന്നു, ഇതിപ്പോൾ ഒരു ഷട്ടർ അല്പം കൂടി ഉയർത്തി അത് 7.5 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ഏതായാലും പുറത്തേക്ക് ഒഴുക്കുന്ന ജലം വർദ്ധിച്ചതോടുകൂടി പെരിയാറിന്റെ തീരത്ത് വലിയ ആശങ്ക ഉണ്ട്. എല്ലായിടത്തും പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പലയിടങ്ങളിലും പാലങ്ങൾക്ക് മുകളിലൂടെ വെള്ളം ഒഴുകുന്നു. പെരിയാർ തീരത്ത് നിന്ന് വ്യാപകമായി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ആശങ്കാജനകമായ ഒരു സ്ഥിതി വിശേഷമാണ്
എല്ലായിടത്തും എന്ന് പറയാം. കാരണം മഴ നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും അതിനനുസരിച്ച് വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് തന്നെ വലിയ തോതിൽ നീരൊഴുക്കുണ്ട്. 913,000 ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുള്ളൂ. നമുക്കറിയാം ഇപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് 750,000, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന 1.2 ലക്ഷം കൂടി ചേർത്താൽ 8.7 ലക്ഷമേ എത്തുന്നുള്ളൂ. അത് 913,000 ആണ് ഇപ്പോഴും നീരൊഴുക്ക് എന്നുള്ളതാണ് സാഹചര്യം. ചുരുക്കത്തിൽ നീരൊഴുക്കിന്റെ അത്രയും വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആശങ്കാജനകമാണ് സിറ്റുവേഷൻ. പക്ഷേ 2403 അടിയിലേക്ക് എത്താൻ ഇനിയും ഒരടിക്ക് 1.5 അടിയോളം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. അതിനിടയിൽ ഈ പരമാവധി ഷട്ടർ തുറന്നു വിട്ട് ജലം പുറത്തേക്ക് ഒഴുക്കി പരമാവധി ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് KSEB. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമില്ല. അണക്കെട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. ഇക്കട്ടത്തിൽ പെരിയാറിലും ആലുവയിലുമുള്ള ജനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മഴക്കെടുതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച കൊച്ചിയിലെത്തും. കാലവർഷക്കെടുതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്നാഥ് സിംഗിനെ സന്ദർശിച്ച സർവകക്ഷി MPമാർക്ക് ഇത് സംബന്ധിച്ച ഉറപ്പ് മന്ത്രി നൽകി. കേരളത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തതായി MPമാർ അറിയിച്ചു. മഴക്കെടുതി ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് മഴക്കെടുതിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് MPമാർ രാജ്നാഥ് സിംഗിനെ കണ്ടത്. ഞായറാഴ്ച കേരളത്തിലെത്താമെന്ന് രാജ്നാഥ് സിംഗ് സംഘത്തിന് ഉറപ്പു നൽകി. ഞായറാഴ്ച ഉച്ചയോടെയാണ് രാജ്നാഥ് സിംഗ് കൊച്ചിയിലെത്തുക. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും രാജ്നാഥ് സിംഗിനൊപ്പം ഉണ്ടാകും. ആവശ്യമായ സഹായങ്ങൾ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചതായി പി കരുണാകരൻ MP പറഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവൻ നഷ്ടപ്പെടുകയാണ്, അവരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളും തന്നെ നഷ്ടപ്പെടുകയാണ്, പശ്ചാത്തല സൗകര്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും ഗവൺമെന്റിന്. അത് വെച്ചുകൊണ്ട് കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെയും പാർലമെൻറ്റിൽ ഉന്നയിച്ചു ഞങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തന്നെ മന്ത്രിയെ കണ്ടു, രാജ്നാഥ് സിംഗിനെ കണ്ടു, എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു എന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും MPമാർ ഉന്നയിച്ചിരുന്നു. പ്രത്യേക സംഭവമായി പരിഗണിച്ച് കേന്ദ്ര സഹായം വേണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചത് സാധാരണ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തിട്ട് തീർച്ചയായിട്ടും കേന്ദ്ര സഹായം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാലവർഷക്കെടുതി ഗൗരവതരമാണെന്നും വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവമായാണ് നോക്കിക്കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ദില്ലി. ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം എത്തുന്നതോടെ ദുരിതം ബാധിക്കുന്ന ആലുവയിലും പെരിയാറിന്റെയും ഇരുകരകളിലും ദുരന്ത നിവാരണ സേന നിരീക്ഷണം നടത്തുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട്. വിവരങ്ങൾ സിബി ജോസഫ് നൽകും. സിബി, എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഇടുക്കിയിൽ ഡാമിൽ നിന്നും ജലം അല്പസമയത്തിനകം തന്നെ ആലുവയിലേക്ക് എത്തുമെന്ന ഒരു കണക്കൂട്ടിനെ തുടർന്ന് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സേനയും അതോടൊപ്പം തന്നെ നാവികസേനയുമെല്ലാം പ്രത്യേകമായി ഹെലികോപ്റ്ററും മറ്റും നിരീക്ഷണം നടത്തുകയാണ്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെയും നിരീക്ഷണം നടത്തിക്കൊണ്ട് എല്ലാ മുൻകരുതലും എടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നാവികസേന പ്രത്യേകമായൊരു നിരീക്ഷണ പറക്കൽ ഈ പെരിയാറിൻ്റെ ഇരുകരകളിലേക്കും, അതായത് വെള്ളപ്പൊക്കം ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവർ ഇപ്പോൾ ഈ നാവികസേന ഇപ്പോൾ ഇത് നിരീക്ഷണം നടത്തുന്നത്. ഇപ്പോൾ ഇവർ ഏകദേശം ഒരു മണിക്കൂറിലധികമായി നാവികസേന ഇവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ഡാമിൽ നിന്നും ജലം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളെല്ലാം തന്നെയും കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നാവികസേനയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ബോട്ടിൽ ഇവർ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരും ദുരന്ത നിവാരണ സേനയും എല്ലാം തന്നെയും ബോട്ടിലും ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ പെരിയാറിൻ്റെ ഇരുകരകളിലും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ വെള്ളപ്പൊക്ക കെടുതി ബാധിക്കാവുന്ന പ്രദേശങ്ങളെല്ലാം തന്നെയും നിരീക്ഷിക്കുക, അങ്ങനെയുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവർ എടുക്കുന്നത്. എന്തായാലും കരനാവിക സേന ഒന്നായ ഈ ഒരു വെള്ളപ്പൊക്കത്തെ അല്ലെങ്കിൽ ഈ ദുരിതത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെയും കനത്ത നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ
പെരിയാറിൻ്റെ ഇരുകരകളുള്ളവരെല്ലാം തന്നെ മാറ്റിപ്പറപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 9000-ത്തിലധികം ആളുകളെ മാറ്റിപ്പറപ്പിച്ചിട്ടുണ്ട്. 67 റെസ്ക്യൂ ക്യാമ്പുകൾ ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ തട്ടേക്കാട് കുട്ടമ്പുഴ ഭാഗങ്ങളെല്ലാം തന്നെ കനത്ത മഴയാണ്. എന്നാൽ എറണാകുളം നഗരത്തെ സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല. എങ്കിൽ പോലും ഈ ഇടുക്കി ഡാമിൽ നിന്നും വെള്ളം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു വലിയ തോതിൽ വെള്ളം ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രീതിക്കും കനത്തമായ ഒരു സജ്ജീകരണങ്ങളും നിരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സിബിയിലേക്ക് എത്താം. പത്തനംതിട്ട ജില്ലയിലെ പമ്പ കക്കി ഡാമുകൾ തുറന്നെങ്കിലും കാര്യമായ പ്രതിസന്ധികളൊന്നും കൂടാതെ കുട്ടനാട് കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി മഴ നീങ്ങിയതോടെ ആശ്വാസത്തിലാണ് കുട്ടനാട്. ഇതിലെ 8:30 കൂടിയാണ് പമ്പ ഡാം തുറന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയാറിൻ്റെ തീരത്താണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, മറ്റ് ജില്ലകളിൽ നമ്മൾ കാണുന്ന പോലെ ശക്തമായ ഒരു ഒഴുക്കോ അല്ലെങ്കിൽ പ്രളയക്കെടുതികളോ പമ്പ ഡാം തുറന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം പമ്പ ഡാമിൻ്റെ അളവിൽ കവിഞ്ഞു വരുന്ന ജലം മാത്രമാണ് ഇപ്പോൾ അവർ തുറന്നുവിടുന്നത്. എന്തായാലും കുട്ടനാട്ടിലെ ജനങ്ങൾ വളരെയധികം ആശങ്കയിലായിരുന്നു. കാരണം കക്കി ഡാമും അതോടൊപ്പം തന്നെ പമ്പ ഡാമും തുറക്കുന്നതോടുകൂടി കുട്ടനാട്ടിൽ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലത്തിലധികമായി കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് മുകളിലായിട്ട് വീണ്ടും ഒരു ദുരിതത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള സാഹചര്യമായിരുന്നു അവർ വെച്ച് പുലർത്തിയിരുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജലം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തിയാൽ മാത്രമേ അത്തരത്തിലൊരു സംഭവ വികാസങ്ങളിലേക്ക് കുട്ടനാട്ടിലെ ജനങ്ങൾ എത്തിപ്പെടുകയുള്ളൂ. എന്തു തന്നെയായാലും ഇപ്പോൾ കിഴക്ക് നിന്നെത്തുന്ന വെള്ളം കടലിലേക്ക് കൃത്യമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ഭീഷണി ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. വയനാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂരിൽ നിന്നെത്തിയ നാവികസേനാംഗങ്ങളും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുന്നു. 2 പേർ കുറുവാദ്വീപിന് സമീപം ഒഴുക്കിൽപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ അനൂപ് നൽകും. അനൂപ്, വലിയ ഒറ്റപ്പെടൽ സംഭവിച്ച ജില്ല കൂടിയാണ് വയനാട്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ശക്തമായ മഴയിൽ ഇതുവരെ അനുഭവിക്കാത്ത ദുരിതങ്ങളിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത്. വെള്ളം കയറിയ 100 കണക്കിന് വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. നേരിയ തോതിൽ മഴയ്ക്ക് ശമനമുണ്ട് വയനാട്ടിൽ. ഇപ്പോൾ വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലെല്ലാം തന്നെ മഴയ്ക്ക് അല്പം കുറവുണ്ട്. എന്തായാലും 133 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ 2744 കുടുംബങ്ങളുണ്ട്. ഇവിടെ ആകെ 10949 വരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ വലിയ മഴ ആണ് വയനാട്ടിൽ ലഭിച്ചത്. മുൻപെങ്ങുമില്ലാത്ത മഴ. ഏതായാലും ഇതിൽ 2 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി, വൈത്തിരിയിലും അതുപോലെ മക്കിമലയിലും. കഴിഞ്ഞ ദിവസം 3 പേർ മരിച്ചു. ഇന്ന് ഒരാളുടെ മൃതദേഹം കൂടി ലഭിക്കുകയുണ്ടായി. അതായത് ഇന്നലെ ഉച്ചയോടുകൂടി വെള്ളാരംകുന്നിൽ നടന്ന അവിടെ മണ്ണിടിഞ്ഞ് വീണ് അതിലകപ്പെട്ട മേപ്പാടി സ്വദേശിയായ ഷൗക്കത്തിന്റെ മൃതദേഹമാണ് ഇന്ന് ഉച്ചയോടെ ലഭിച്ചത്. ഇത്തരത്തിൽ വലിയ കെടുതികളാണ് കാലവർഷം വയനാട്ടിലുണ്ടാക്കിയത്. ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളത്തിനിടയിലാണ്. പുഴയോര മേഖലകളിലെല്ലാം തന്നെ ജില്ലയിലെ പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കൊപ്പം വിവിധയിടങ്ങളിൽ നിന്നെത്തിയ സൈന്യവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ചെന്നൈയിൽ നിന്നെത്തിയ ദുരന്ത നിവാരണ സേന, ആർമി ഡിഫൻസ് ഫോഴ്സ്, നാവികസേന തുടങ്ങിയവരുടെ 150 സൈനികർ അടങ്ങിയ ഒരു സംഘമാണ് വയനാട്ടിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒപ്പം ഇത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത്. വയനാട്ടിൽ മഴ അല്പം കുറവുണ്ട് എങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റും തുടരുകയാണ്. ഏതാണ്ട് ഇത്തരത്തിൽ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം ജില്ലാ കളക്ടറേറ്റിൽ ചേരുകയാണ് മന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ. ഇത്തരത്തിൽ വലിയ വ്യാപകമായ ഒരു ശ്രമങ്ങളാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ സേന വയനാട്ടിൽ നടത്തുന്നത്. ബാണാസുര സാഗറിനെയും മറ്റും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഇതിന്റെ താഴ്വര പ്രദേശങ്ങളിലുള്ളവരെല്ലാം അവരുടെ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ഇവിടങ്ങളിൽ നിന്നെല്ലാം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴയ്ക്ക് അല്പം കുറവുള്ളതാണ് ഏക ആശ്വാസം. അനൂപ്, ഈ 2 പേർ കുറുവാദ്വീപിന് സമീപം ഒഴുക്കിൽപ്പെട്ടതായുള്ള വിവരങ്ങൾ ഒടുവിൽ ലഭിച്ചിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താനായോ? ഇവരെ രക്ഷപ്പെടുത്താനായി പാലുവെളിച്ചം കുറുവാദ്വീപിന് സമീപമാണ്, കാക്കേരി എന്ന സ്ഥലത്താണ് രാവിലെ
ഇത്തരത്തിൽ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടു പോയത്. ഇവരെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഡി ടി പി സി ജീവനക്കാർ രക്ഷിച്ചു. മറ്റൊരാളെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം വലിയ കുത്തൊഴുക്കുള്ള പ്രദേശമാണ്, വലിയ തോതിൽ വെള്ളമൊഴുകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണെങ്കിലും ഇവരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യക്തമാണ് അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ ഏതായാലും മഴയ്ക്ക് നേരിയ ശമനമുള്ളതായുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.